നമസ്കാരം. ഒരുപാട് പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ കോടികളാണ് സംസ്ഥാന സർക്കാർ ചിലവഴിച്ചത്. അതിൻ്റെ കണക്കുകളൊക്കെ തന്നെ പലപ്പോഴായി തത്വമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. സിൽവർ ലൈൻ പദ്ധതി എന്ത് വന്നാലും കേരളത്തിൽ നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്ന് സർക്കാർ പറഞ്ഞുകൊണ്ടേയിരുന്ന ഒരു പദ്ധതിയായിരുന്നു സിൽവർ ലൈൻ പദ്ധതി. സാങ്കേതികമായ പല തടസ്സങ്ങളും ഉണ്ടാകും എന്ന വിദഗ്ധരുടെ അഭിപ്രായം പോലും മാനിക്കാതെ സർക്കാർ സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ സംസ്ഥാനത്തിന് നഷ്ടമായത് കോടികളാണ്. ഇന്നെങ്ങും എത്താതെ ആ ഒരു പദ്ധതി ഉപേക്ഷിക്കുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. ഇത്തരത്തിൽ പകുതി വഴിക്ക് ഉപേക്ഷിച്ചതും അഴിമതി നടത്തിയതുമായി നിരവധി നിരവധി പദ്ധതികൾ സർക്കാർ കൊണ്ടുവന്ന കോടികൾ നഷ്ടത്തിലാക്കി. സിൽവർ ലൈൻ പദ്ധതിക്ക് മാത്രം സംസ്ഥാന സർക്കാർ തുലച്ചത് 65.65 കോടി രൂപയാണ്. കൺസൾട്ടിംഗ് ഫീസിനത്തിൽ 33 കോടിയും പാരിസ്ഥിതിക പഠനത്തിനായി 79 ലക്ഷവും സർവേക്കായി 3 കോടിയും സർവേ കല്ലിടുന്നതിനായി 1 കോടിയും മണ്ണ് പരിശോധനയ്ക്ക് 75 ലക്ഷവും പൊതുപ്രവർത്തനങ്ങൾക്ക് 6 കോടിയും ഭൂമി ഏറ്റെടുക്കുന്നതിന് 19 കോടി രൂപയും ചിലവിട്ടു. 65,000 കോടി രൂപയ്ക്ക് നിർമ്മിക്കുമെന്ന് പറഞ്ഞ പദ്ധതിയാണ് എവിടെയും എത്താതെ മുടങ്ങിക്കിടക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇത്രയും കോടികൾ ചിലവാക്കിയിരിക്കുന്നതും സിൽവർ ലൈൻ പദ്ധതിക്ക് ആവശ്യമായ കേന്ദ്ര അനുമതിയോ പരിസ്ഥിതി പഠനമോ പ്രോജക്റ്റ് റിപ്പോർട്ടോ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഇത്രയും കോടികൾ പാഴാക്കിയതെന്നാണ് വ്യക്തമാകുന്നത്. സിൽവർ ലൈനിന് ഭൂമി വിട്ടുകൊടുക്കാനാകില്ല എന്ന് ദക്ഷിണ റെയിൽവേ വ്യക്തമാക്കിയതോടെ പദ്ധതി നടപ്പിലാകുകയില്ല എന്ന് ഏറെക്കുറെ തന്നെ ഉറപ്പായി. ഭൂമി വിട്ടു നൽകുന്നത് റെയിൽവേ വികസനത്തെയും ട്രെയിനുകളുടെ വേഗം കൂട്ടലിനെയും ബാധിക്കുമെന്ന് റെയിൽവേ ബോർഡിന് ദക്ഷിണ റെയിൽവേ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 183 ഹെക്ടർ റെയിൽവേ ഭൂമിയാണ് പാത കടന്നു പോകുന്നതിനായി ആവശ്യമായിട്ടുള്ളത്. കോഴിക്കോടും കണ്ണൂരും സിൽവർ ലൈൻ സ്റ്റേഷന് കണ്ടെത്തിയ സ്ഥലം മറ്റ് പദ്ധതികൾക്കായി മുമ്പ് തന്നെ നിശ്ചയിച്ചിട്ടുള്ളതുമാണ്. സിൽവർ ലൈൻ ഭാഗമായി മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചതോടെ ഭൂമി വിൽക്കാനോ പണയപ്പെടുത്താനോ കഴിയാത്ത അവസ്ഥയിലായി പല കുടുംബങ്ങളും. മഞ്ഞക്കുറ്റി സ്ഥാപിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെ പ്രേക്ഷകർ കണ്ടതാണ്. നിരവധി സമരങ്ങളും മറ്റും തന്നെ അതിനെ ചൊല്ലി ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിനൊക്കെ ഒരു ഫലമുണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സംസ്ഥാനം ഇത്രയധികം കടത്തൽ മുങ്ങി നിൽക്കുമ്പോഴും പുതിയ ദൂർത്ത് പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട് തന്നെ പോവുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.